പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ രണ്ട് കബറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അനുചരന്മാരോട് പറയുകയുണ്ടായി ഈ കബറിലുള്ള ആളുകൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു വലിയ തെറ്റ് ചെയ്തിട്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അനുജരന്മാർ തിരിച്ചു ചോദിച്ചു പിന്നെ എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് പ്രവാചകൻ സല്ല് അലൈ വല്ല അവർക്ക് മറുപടി കൊടുത്തു ഒരാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് വൃത്തിയാക്കാതെ നടക്കുന്നവനും മറ്റൊരാൾ ഏഷണി ജോലിയായി കൊണ്ടു നടക്കുന്ന ആളുമായിരുന്നു ഇതിൽ ഒന്നാമത്തെ ആളെക്കുറിച്ചാണ് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കേണ്ടത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് മലമൂത്ര വിസർജനം നടത്തുന്നവരാണ് ആ സമയത്ത് അത് ശരിക്ക് വൃത്തിയാക്കാതെ നല്ല രൂപത്തിൽ നടക്കാതെ നമ്മൾ തിരിച്ചു പോന്നാൽ അവർക്ക് ഖബറിൽ വലിയ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് കൂട്ടുകാരെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അത് നല്ല രൂപത്തിൽ വൃത്തിയാക്കുക നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് നിർബന്ധവുമാണ് അള്ളാഹു സുബാനോ വത്താല നല്ല രൂപത്തിൽ വൃത്തിയിൽ നടക്കുന്ന കുട്ടികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സലാ ലൈക്കും വാർഹമുല്ല